നമസ്കാരം. കേരള സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്, അതാണ് ഇന്നത്തെ വാർത്ത. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് പറയുന്നത്, ഹോണറബിൾ ഗവർണർ ശ്രീ, അതായത് അദ്ദേഹത്തിന് വേണ്ടി കേരള ഗവർണർ എന്ന ട്വിറ്റർ ഹാൻഡിൽ ഗവർണറുടെ PRO ആണ് ഈ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഓണറബിൾ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സെഡ് ദ CM ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാവ് എവറി റൈറ്റ് ടു അഡ്വൈസ് ഗവർണർ, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സ് ദാറ്റ് ലോവർ ദ ഡിഗ്നിറ്റി ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ ക്യാൻ ഇൻവൈറ്റ് ആക്ഷൻ ഇൻക്ലൂഡിംഗ് വിഡ്രോവൽ ഓഫ് പ്ലഷർ PRO കേരള രാജ്ഭവൻ എന്നാണ്. അതായത് മന്ത്രിമാരിൽ തനിക്കുള്ള വിശ്വാസം, സംതൃപ്തി ഇതെല്ലാം താൻ പിൻവലിക്കും. കാരണം മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ഗവർണറെ ഉപദേശിക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ഗവർണറുടെ ഓഫീസിൻ്റെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് ഗവർണറുടെ ഓഫീസിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ നിങ്ങളുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെയുണ്ടായാൽ മന്ത്രിമാരെ പുറത്താക്കും എന്ന് തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ വ്യക്തമായി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്വീറ്റ് സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്ന സമയം മുതൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട്, അങ്ങനെ ഗവർണർക്കൊരു മന്ത്രിയെ പുറത്താക്കാൻ കഴിയുമോ? അതിലേക്ക് വരുന്നതിന് മുന്നേ, എങ്ങനെയാണ് ഈ ഗവർണർ ഈ ഒരു അതിരൂക്ഷമായ അഭിപ്രായ പ്രകടനത്തിലേക്ക് എത്തിയത് എന്ന് നോക്കാം. കാരണം ഗവർണറും അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരും തമ്മിൽ നിരവധി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഗവർണർ ഈ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലറാണ്. ഈ ചാൻസലറെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർവകലാശാലകളിൽ അനധികൃതമായ നിയമനങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയ നിയമനങ്ങൾ നടക്കുന്നു. പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും താല്പര്യമുള്ളവരെ നിയമനങ്ങളിൽ മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിയമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വരെ അനധികൃത നിയമനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെ പാർട്ടി നിയമനങ്ങൾ കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയുമെല്ലാം ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് സർക്കാർ എന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വ്യക്തമായ ബോധ്യമുണ്ട്. അവിടെ അദ്ദേഹം തൻ്റെ അധികാരങ്ങൾ പ്രയോഗിക്കുന്നു ഈ ഒരു വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ, ഇങ്ങനെ ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുവദിക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിലായി കേരള സർവകലാശാല VC യുടെ നിയമനം, അവിടെ പിണറായി വിജയന് തൻ്റെ സ്വന്തം ആൾ VC ആയി വരണം എന്നാണ് ആഗ്രഹം. പക്ഷേ അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറല്ല. കഴിവുള്ളവർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്തേക്ക് വരണം എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു. അതിൻ്റെ പേരിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള 2 പ്രതിനിധികളെ ഗവർണർ തീരുമാനിക്കുന്നു. സെനറ്റിൻ്റെ പ്രതിനിധിയെ നിയമിക്കാനായി അല്ലെങ്കിൽ സെനറ്റിൻ്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാനായി ഗവർണർ ആവശ്യപ്പെടുന്നു. പക്ഷേ സർക്കാർ ഇത് അട്ടിമറിക്കുന്നു. സെനറ്റ് ചേരുന്ന തീയതിയിൽ അംഗങ്ങൾ പങ്കെടുക്കാതെ, കോറം തികയ്ക്കാതെ ആ സെനറ്റ് യോഗത്തെ അസാധുവാക്കിക്കൊണ്ട് ഗവർണറുടെ നടപടികൾക്ക് തുരങ്കം വയ്ക്കുന്നു. അങ്ങനെയായപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ നോമിനികളെ ഈ സെനറ്റിൽ നിന്ന് അദ്ദേഹം പുറത്താക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു വളരെ ഗുരുതരമായ പ്രകോപനപരമായ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. തീർച്ചയായും ഗവർണർ ഈ ട്വീറ്റിൽ പറയുന്നത് ശരിയാണ്. ഗവർണറുടെ അധികാരത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവന മന്ത്രിയിൽ നിന്നുണ്ടായി. മന്ത്രി പറഞ്ഞത് 2 ബില്ലുകൾ വെറുതെ ഗവർണർ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നാണ്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലും അതുപോലെ തന്നെ സർവകലാശാല നിയമ ഭേദഗതി ബില്ലും തടഞ്ഞു വച്ചിരിക്കുന്നു. ഗവർണർക്ക് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതറിയിക്കാമായിരുന്നു. പക്ഷെ തടഞ്ഞു വച്ചിരിക്കുന്നത് ശരിയല്ല. ഗവർണർ RSSന്റെ നോമിനിയായി പ്രവർത്തിക്കുന്നു, RSSന്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ, ഗവർണറുടെ ഓഫീസിന് കളങ്കം വരുത്തുന്ന രീതിയിൽ, ഗവർണറുടെ ഓഫീസിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന
മന്ത്രിയിൽ നിന്നുണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. ഈ പ്രസ്താവനയുടെ പേരിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ മന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത്. മന്ത്രിക്ക് ഏതറ്റം വരെയും പോകാമെന്നില്ല. മന്ത്രിയുടെ അധികാരത്തിന് പരിമിതികളുണ്ട്, മന്ത്രിയുടെ അധികാരത്തിന് പരിധിയുണ്ട്. എല്ലാവരുടെയും മേക്കിട്ട് കയറാൻ മന്ത്രിക്കാകില്ല. കേരളത്തിലെ ഗവർണർ എന്നാൽ കേരളത്തിലെ ഗവർണറുടെ പദവി എന്ത്, കേരളത്തിലെ ഗവർണറുടെ അധികാരമെന്ത് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഈ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലൊരു ട്വീറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മന്ത്രിയെ പുറത്താക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഒരു ഗവർണർക്ക് ഇത്തരത്തിൽ ബില്ലുകൾ ഹോൾഡ് ചെയ്തു വയ്ക്കാൻ ഭരണഘടന സവിശേഷമായ അധികാരം നൽകുന്നുണ്ട്. ഗവർണർ ഒരേ സമയം സംസ്ഥാന സർക്കാരിൻ്റെ തലവനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും പ്രതിനിധിയുമാണ്. ഭരണഘടന ഇവിടെ നടപ്പാക്കുന്നു എന്നുറപ്പുവരുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് നിയമസഭ പാസാക്കുന്ന ബില്ലായാൽ പോലും അത് പിടിച്ചു വയ്ക്കുവാനും അതുപോലെ തന്നെ വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുവാനുമൊക്കെ കേരള ഗവർണർ എന്ന് മാത്രമല്ല ഗവർണർമാർക്ക് അധികാരമുണ്ട്. ഇത് ഭരണഘടന നൽകിയിരിക്കുന്നതാണ്. ആ അധികാരത്തെയാണ് ഇന്നലെ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി ചോദ്യം ചെയ്തിരിക്കുന്നത്. മന്ത്രിക്ക് ഏതറ്റം വരെയും പോകാമെന്ന് കാട്ടിക്കൊടുത്താൽ അതിനുമപ്പുറം പോകാൻ തനിക്ക് കഴിയുമെന്നാണ് കേരള ഗവർണർ ഈ ട്വീറ്റിലൂടെ പറയുന്നത്. പക്ഷേ ഈ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഗവർണർമാർക്ക് അത്തരത്തിൽ മന്ത്രിയെ പുറത്താക്കാൻ അധികാരമുണ്ടോ. തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഭരണഘടനയുടെ 164(1) ഇത് സംബന്ധിക്കുന്ന വ്യക്തമായ സൂചനയുണ്ട്. ഈ വകുപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറാണ്. ആ സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാരെ ഗവർണർ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ്. പക്ഷേ കാലാവധി തികയ്ക്കുന്നതിന് മുമ്പ് ആ മന്ത്രിമാർ ഗവർണറുടെ അതൃപ്തിക്കോ ഗവർണറുടെ അവിശ്വാസത്തിനോ പാത്രമായാൽ തീർച്ചയായും തൻ്റെ തൃപ്തിയും വിശ്വാസവും പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അങ്ങനെ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ മന്ത്രി മന്ത്രിയല്ലാതായി തീരുമെന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. ആ അധികാരം എടുത്തു കാട്ടുക മാത്രമാണ്, ആ അധികാരം തനിക്കുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുക മാത്രമാണ്. കേരള സംസ്ഥാനത്തെ വിടുവായത്തം പറയുന്ന ഒരു മന്ത്രിക്ക് തൻ്റെ അധികാര പരിധി കാട്ടിക്കൊടുക്കുക മാത്രമാണ് കേരള ഗവർണർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വെറുമൊരു ഭീഷണിയല്ല, ഗവർണർക്ക് ഈ പറയുന്നത് പോലെ ചെയ്യാനും കഴിയുമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.